ഞാൻ അടുത്തെങ്ങാനും പോകുന്നുള്ള പൂതി മനസ്സിലെത്താ മതി. വീട്ടിൽ സ്വയം പണിക്ക് പോണടാ. എന്ത് പണിയെടുക്കാന്? കന്നൂട്ടാ പോണടാ. അതിലും കഴിഞ്ഞിട്ടേ ആ ഫോൺ എടുത്ത് മൂന്നു വെച്ച് ഗ്രില്ലേജ് കൊടുപ്പിച്ചാ. എന്നിട്ട് സാമാനം തിരിച്ചു നടത്താം. നല്ല സുഖം. ചെല്ലു. എല്ലാ കലാകാരന്മാർക്കും നന്ദി. ഏറ്റവും ഇഷ്ടപ്പെട്ട സെഗ്മെന്റ് ഏതായിരുന്നു? ഇടയ്ക്ക് എനിക്ക് ജ്യൂസ് കൊണ്ടുവന്ന്. തന്റെ ബാഗ് ഒന്ന് വെച്ചോ. അയ്യോ, എടോ, ഇത് നിറയെ ബിസ്ക്കറ്റ് ആണോ? ഐ ക്രീം ബിസ്ക്കറ്റ്. ഇവിടെ ക്രീം ബിസ്ക്കറ്റ് അല്ല, സ്വർണ്ണ ബിസ്ക്കറ്റ് ആണ്. അച്ഛന്റെ ബാഗല്ല. ആ, നിങ്ങളാണ് ഇത് കൊണ്ടുവന്നത്? എനിക്കാണോ? ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ബോറടിച്ചൊരു ബാഗ് കിട്ടുന്ന കണ്ടപ്പോ ഞങ്ങൾ കയറ്റിയതാ. ആ, വെറുതെ ബോറടിച്ച് കയറ്റിയാ? അതോ വെറുതെ പോലീസുകാരും വരുന്നുണ്ട് കൊണ്ടുവന്നത്? പൊലിന്റെ ബാഗ് അല്ല ഉള്ളത്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പോലീസുകാർ വരുന്നുണ്ട്. പോലീസ് വരുന്നതായിരുന്നു. അങ്ങനെയാണെന്ന കണ്ണൂര് ജയിലിടാ. ആടെ അച്ഛൻ. അപ്പൊ അച്ഛന് ഇതന്നെ പരിപാടി? ആവശ്യമില്ലാത്ത അപവാദം പറഞ്ഞത്. അച്ഛന് സ്വർണ്ണ കച്ചവടം മറ്റേ പരിപാടി ഒന്നല്ല. ഇല്ലാത്ത അക്കൗണ്ട് പറയരുത്. പിന്നെന്താ? അച്ഛനെ ചന്ദനം കടത്തിക്ക പിടിച്ചേ. നല്ല മണിമണി പോലത്തെ പോയിന്റ്സ് അല്ലേ പറയുന്നത്? ആ നോട്ടം വേണ്ട. എന്താ? അല്ല, പോയിന്റ്സ് ഞാൻ നേരെ വായിച്ചു. താനേ ബുക്കിലുള്ളത് വായിച്ചാ മതി. ഊണ് തയ്യാറാണെങ്കിൽ ഊണ് വെച്ചിട്ടാണ് നീങ്ങാം. ഊണ് തൂങ്ങി എന്താ ചെയ്യാ? ഒരു പെട്ടെന്ന് ഊണ് എന്താ? ആളെ കളിയാക്ക. പുറത്ത് വരുമ്പോ ഊണ് തയ്യാർ, അകത്ത് വരുമ്പോ ഊണ് തീർന്നു. എന്താ ഈ കഥ? തിരുമേ എനിക്ക് തെറ്റുപറ്റിയതാ. ഇത് കണ്ടോ? തിരുവേണി ആളൊരു മണ്ടനാണല്ലോ. മണ്ടനെ, നിന്റെ അമ്മയുടെ ഇപ്പോഴത്തെ സംബന്ധക്കാരനാ, നിന്റെ തന്താ.